സമായത്തിലൂടെ പരിഹരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി എന്നിവയാണ് കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പേരാമ്പ്ര ചങ്ങരോത്ത് പനങ്ങാട് പ്രദേശങ്ങളിൽ നിന്നാണ് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ മേഖലയിലെ വൃത്തിഹീനമായ സാഹചര്യങ്ങളാണ് മഞ്ഞപ്പിത്തം പടരാൻ കാരണം അതേസമയം പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാൻ ആരോഗ്യ വിഭാഗം വിപുലമായ നടപടികൾ ആരംഭിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു മലിനജലത്തിലൂടെയും ജലത്തിലൂടെയും ആഹാര സാധനങ്ങളുടെയുമാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പേരാമ്പ്ര ചങ്ങരോത്ത് പനങ്ങാട് കുറുവങ്ങാട് പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ആഘോഷങ്ങളിലും സൽക്കാരങ്ങളിലും പങ്കെടുത്ത് പാനീയങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ചവർക്കാണ് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിനു പുറമെ ഡെങ്കി എച്ച് വൺ എൻ വൺ വയറിളക്കം എലിപ്പനി എന്നിവയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡെങ്കി ഫീവർ മെയിൻ മെയിനായിട്ടിപ്പോൾ നമുക്ക് രണ്ട് സ്ഥലങ്ങളിലാണ് ഒന്ന് കുണ്ടുതോടും മരുത്തവും ഒരു ഔട്ട് ബ്രേക്ക് എന്നുള്ള നിലയിൽ നടക്കുന്നത് മഴ കൂടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എലിപ്പനിയുടെ അങ്ങനെയാണ് കാരണം സാധാരണ ഒരു ഹൈക്ക് വരുന്നത് ജൂൺ ജൂലൈ മഴ കനത്തതോടെ നിരവധി പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി എത്തുന്നത് ഇവരെ പ്രത്യേകം സജ്ജമാക്കിയ പനി വാർഡുകളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് പനി ബാധിച്ച് ആയിരത്തി പത്തൊമ്പത് പേരാണ് കഴിഞ്ഞ ദിവസം ജില്ലയിൽ ചികിത്സ തേടിയത് ഇതിൽ നാല്പത്തിനാല് പേർ കിടത്തി ചികിത്സയിലാണ് പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാൻ ജില്ലാ ആരോഗ്യ വിഭാഗം വിപുലമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ താലൂക്ക് ആശുപത്രികളിലും പനി ചികിത്സയ്ക്കായി പ്രത്യേകം സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ ആശുപത്രികളിലും ആവശ്യത്തിന് മരുന്നുകൾ ലഭ്യമാണ് ട്വൻറ്റി ഫോർ കോഴിക്കോട്